ഇന്ത്യ 5G എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയിലേക്ക് വഴിമാറി. രാജ്യത്തെ 5G സേവനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ നടന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന്റെ 6th പതിപ്പിൽ നിർവഹിച്ചു. വരുന്ന 3 വർഷത്തോടെ രാജ്യം മുഴുവൻ 5G യിലേക്ക് മാറുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. 100% മൊബൈൽ ഫോൺ ആയാത് കർത്തെ തെ വിദേശോ സെ ഇമ്പോർട്ട് കർത്തെ തെ ഔർ ഇസ്ലിയെ ഹംനെ തയ കിയാ കി ഹം ഇസ് ക്ഷേത്ര മേ ആത്മനിർഭർ ബനേംഗേ. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത നഗരങ്ങളിലാകും 5G സേവനങ്ങൾ ലഭ്യമാക്കുക. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് 5G ആദ്യമെത്തുക. കേരളത്തിൽ അടുത്ത വർഷത്തോടെ 5G സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വിവിധ ടെലികോം കമ്പനി മേധാവികൾ ചടങ്ങിൽ പങ്കെടുത്തു. റിലയൻസ് ജിയോ മേധാവി ആകാശ് അംബാനി, എയർടെൽ മേധാവി ഗോപാൽ വിട്ടൽ, വോഡാഫോൺ ഐഡിയ മേധാവി അക്ഷയ് മുന്ദ്ര എന്നിവരുടെ സാന്നിധ്യം വേദിയിലുണ്ടായിരുന്നു. എയർടെല്ലും റിലയൻസ് ജിയോയും ഈ വർഷം തന്നെ 5G യാഥാർത്ഥ്യമാക്കുമെന്ന് അറിയിച്ചു. ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത കവറേജും മികച്ച ആശയവിനിമയ സംവിധാനങ്ങളും നൽകുന്ന 5G സേവനങ്ങൾ ഘട്ടം ഘട്ടമായാകും നടപ്പാക്കുക. 4G യേക്കാൾ 100 മടങ്ങ് വേഗതയിലാകും 5G ക്ക്. അതിനാൽ ബഫറിംഗ് ഇല്ലാതെ വീഡിയോകൾ കാണാനും വേഗത്തിൽ കണ്ടന്റുകൾ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. 4G സിമ്മിന് 5G ഫോണുകളിൽ പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ പൂർണ്ണമായി 5G ഇന്റർനെറ്റ് വേഗത ലഭിക്കണമെന്നില്ല. പൂർണ്ണമായി 5G സേവനങ്ങൾ ലഭിക്കാൻ 5G സിം 5G ഫോണിൽ തന്നെ ഉപയോഗിക്കണമെന്ന് വിവിധ ടെലികോം കമ്പനികൾ സൂചിപ്പിച്ചു. 4G സേവനം തന്നെ വളരെ ബുദ്ധിമുട്ടി ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ മൊബൈൽ നെറ്റ്വർക്ക് 5G ആയ വാർത്തയറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് പലരും നെറ്റിച്ചുളിച്ചേക്കാം. എന്താണ് 5G? വേഗവും ശേഷിയും കൂടിയ റേഡിയോ തരംഗമാണ് 5G. ശേഷി കൂടുതലായതിനാൽ കൂടുതൽ ഡാറ്റ വഹിക്കാം. ഇതോടെ ഡാറ്റ വേഗം വർദ്ധിക്കും. ഇതിൻ്റെ ഗുണം കേവലം മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നവർക്കല്ല, ആകെ ജനജീവിതത്തിനും ഇത് പ്രതിഫലിക്കും. നിത്യജീവിതവുമായി നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വരെ ഇനി 5G നിയന്ത്രണത്തിലാകും. ഉദാഹരണത്തിന്, വീട്ടിലെ ഫാൻ, ലൈറ്റുകൾ, TV, ഓവൻ, കമ്പ്യൂട്ടറുകൾ എന്നുവേണ്ട, റോഡിലെ ട്രാഫിക് ലൈറ്റുകളെ വരെ 5G നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാം. ഡാറ്റ ഉപയോഗിച്ച് ഒരു സേവനം കമ്പ്യൂട്ടറിലോ അത്തരം ഉപകരണങ്ങളിലോ ലഭിക്കുന്നതിന് വേണ്ട സമയമാണ് ലാറ്റൻസി. 3G 4G ഫോണുകളിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലുമുള്ള ഇഴച്ചിൽ പലപ്പോഴും നമ്മുടെ ക്ഷമ കെടുത്തും. എന്നാൽ 5G വരുമ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം നാം തേടുന്ന കാര്യം സാധിക്കാനാകും. ഒരു കാര്യം സെർച്ച് ചെയ്താൽ 4G യിൽ 60 മില്ലി സെക്കൻഡ് മുതൽ 98 മില്ലി സെക്കൻഡ് വരെ എടുത്ത് ഫലം ലഭിക്കും. 5G യിൽ ഇത് 5 മില്ലി സെക്കൻഡിൽ താഴെയാണ്. ചിലപ്പോൾ 1 മില്ലി സെക്കൻഡ് മാത്രമേ ഉണ്ടാകൂ. തൊട്ടാലുടൻ ഫലമെന്ന് ചുരുക്കം. 2 മണിക്കൂർ 20 സെക്കൻഡ് നീളുന്ന ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ 4G യിൽ അത് 7 മിനിറ്റ് മുതൽ 23 മണിക്കൂർ വരെ എടുക്കാം. എന്നാൽ 5G യിൽ ഇത് 6 സെക്കൻഡ് മതി. മിന്നൽ വേഗമെന്ന് അർത്ഥം. വ്യവസായ പുരോഗതിയിൽ 5G സേവനം വളരെ സഹായകരമാകും. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ലളിതമായി ലഭിക്കുന്ന തരം വ്യവസായങ്ങൾ വളരാനും ഇത് കാരണമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഓട്ടോണമേഷൻ എന്നിവയുടെ സഹായത്താൽ റോബോട്ടുകളെ ഉപയോഗിച്ച് ഭാരമേറിയതും അപകടകരവുമായ ജോലികൾ മനുഷ്യൻ ചെയ്യാതെ തന്നെ തീർക്കും. മരുന്നുകളുടെ നിർമ്മാണത്തിന് സഹായിക്കാനും, എന്തിനേറെ പറയുന്നു, രക്തനഷ്ടം കുറച്ച് ഓപ്പറേഷൻ നടത്താനും റോബോട്ടുകളെ ഉപയോഗിച്ച് അവ സുരക്ഷിതമായും സൂക്ഷ്മമായും ചെയ്യാനും 5G സാങ്കേതികവിദ്യ സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അറിയാനും, പ്രത്യേകിച്ച് മഴ, വേനൽ, പ്രകൃതി ദുരന്ത സാധ്യത പഠിക്കാനും, മുന്നറിയിപ്പ് നൽകാനും 5G സംവിധാനം സഹായിക്കും. മണ്ണിൽ സോയിൽ സെൻസറുകൾ സ്ഥാപിച്ചാൽ വിളകൾക്ക് ആവശ്യമായ വിളവും വെള്ളവും അവയുടെ വളർച്ചയിലെ പ്രശ്നങ്ങളും ഗുണങ്ങളും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കർഷകന് അറിയാനാകും. രാജ്യത്തെ ഭക്ഷ്യോൽപാദനം മെച്ചപ്പെടുത്തി പട്ടിണി കുറയ്ക്കാനും ഇത്തരം സാങ്കേതികവിദ്യ ഉപയോഗം സഹായിക്കും. കര, ജല, വ്യോമ ഗതാഗതത്തിൽ ഓരോ പ്രധാന പാതയിലൂടെയും പോകുന്ന വാഹനങ്ങൾ, അവ വഴിയിലെ ട്രാഫിക് ലൈറ്റുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയുമായി തത്സമയം ബന്ധപ്പെടുന്നതിനാൽ
ഗതാഗതം സുഗമമാക്കാനും ബുദ്ധിമുട്ടുകൾ അറിയിച്ചവ പരിഹരിക്കാനും സാധിക്കും. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് മുതലായവ ഉപയോഗിച്ച് ഗെയിമിംഗ് വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കൂടുതൽ വ്യക്തവും വേഗവുമേറിയ ഗെയിമിംഗ് ലഭിക്കുന്നതോടെ ഗെയിം വ്യവസായത്തിനും ഉണർവുണ്ടാകും. 2021 ഗെയിം വ്യവസായത്തിലെ വരുമാനം 198 ബില്യൺ ഡോളർ ആയിരുന്നു. 5 വർഷത്തിൽ ഇത് 340 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് കരുതുന്നത്. സാങ്കേതികവിദ്യ ജീവിതവുമായി അതിവേഗം ബന്ധിപ്പിക്കാനാവുന്നതിൻ്റെ ഗുണം സർവ്വമേഖലയിലും ഉണ്ടാകുമെന്ന ചുരുക്കം. ഇനി 5G കാലം.